ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ ചില സംസ്ഥാനങ്ങളുണ്ട്, അത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുണ്ട്, ഒപ്പം തന്നെ ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളുണ്ട്. അതുപോലെ തന്നെ ബംഗാളിനോട് തന്നെ ചേർന്ന് കിടക്കുന്ന ഒരു കിഴക്കൻ സംസ്ഥാനമുണ്ട്, ആ സംസ്ഥാനത്തേക്കാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അവിടെ ഒരു മത്സരം എന്ന് പറയുന്നത് ഒരുപക്ഷെ സുഹൃത്തുക്കൾ തമ്മിലുള്ള മത്സരം എന്ന് നമുക്ക് പറയേണ്ടി വരും, ഭായി ഭായി മത്സരം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം അത് ഒഡീഷയാണ്. അവിടെ ഈ നവീൻ പട്നായിക്കും ബി ജെ പിയും തമ്മിലാണ് മത്സരം. ബിജു ജനതാദളും ബി ജെ പിയും ഒരേ തൂവൽ പക്ഷികളാണ്, ഒരുമിച്ചാണ് നീങ്ങുന്നത്. പക്ഷേ സഖ്യ കക്ഷികളല്ല, പല കാര്യത്തിലും അവർക്ക് എതിർപ്പുണ്ട്. അവിടുത്തെ ജനങ്ങൾക്കിടയിൽ തന്നെ ഒരു മുദ്രാവാക്യമുണ്ട്. ദില്ലി പോലെ തന്നെ ദില്ലിയിലെ ജനങ്ങൾ എന്താണോ പറയുന്നത്, അതിന് സമാനമായി തന്നെ ഒഡീഷയിലെ ജനങ്ങളും പറയുന്നത് നിയമസഭയിലേക്ക് ദാദ, അതായത് നവീൻ പട്നായിക്കിനെ അവർ ദാദ എന്ന് പറയുന്നു, ഈ ലോക്സഭയിലേക്ക് മോദി എന്നും പറയുന്നു. ഏതായാലും കഴിഞ്ഞ തവണ ബി ജെ പിക്ക് 2019 ലഭിച്ചത് 38% വോട്ടായിരുന്നു, 8 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. ബി ജെ ഡിക്ക്, അതായത് ബിജു ജനതാദളിന് ലഭിച്ചത് 42.8% വോട്ടായിരുന്നു. അവർക്കായിരുന്നു കൂടുതൽ സീറ്റുകൾ ലഭിച്ചത്, 13.4% വോട്ട് കോൺഗ്രസിന് ലഭിച്ചു. പക്ഷേ 2019 ബി ജെ പിക്ക് ലഭിച്ചത് 21.5% വോട്ടും 1 സീറ്റും ആയിരുന്നെങ്കിൽ 2019 എത്തിയപ്പോൾ അവർ 38% വോട്ടും 8 സീറ്റും നേടി. ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് സർവേ പ്രകാരം അവർക്ക് 21 സീറ്റുള്ള ഒഡീഷയിൽ 13 സീറ്റ് ലഭിക്കും എന്നുള്ളതാണ്. അതായത് വലിയ ഒരു മാർജിനിലേക്ക് അവർ ജയിച്ചു കയറുന്നു എന്നുള്ളതാണ്. ബി ജെ പിക്ക് 400 സീറ്റ് എവിടെ നിന്ന് ലഭിക്കും, 370 സീറ്റിൽ എവിടെ നിന്ന് ലഭിക്കും എന്നുള്ളത് നമുക്കും അറിയില്ല, ആർക്കും അറിയില്ല. പക്ഷേ സീറ്റുകൾ ചിലയിടത്തൊക്കെ കൂടുന്നുണ്ട് കേട്ടോ. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.